നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ 8 ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നാളെ കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശക്തമായതോ അതിശക്തമായതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ദാൻ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ശക്തമായ മഴ പെയ്യുന്നത്. അതേസമയം ഒഡീഷ, പശ്ചിമബംഗാൾ തീരം തൊട്ട ദാൻ ചുഴലിക്കാറ്റ് ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി പറയുന്നു. എറണാകുളം, പറവൂർ, മാട്ടുമലയിൽ കനത്ത മഴയ്ക്കിടെ പുഴയിൽ വീണ് കാണാതായ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. മാട്ടുമൽ തുരുത്ത് സ്വദേശി കുഞ്ഞൂഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 3 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. പുഴയ്ക്ക് സമീപം മാലിന്യം കളയാൻ പോയ കുഞ്ഞൂഞ്ഞ് അബദ്ധത്തിൽ പുഴയിൽ വീണതാകാം എന്നാണ് നിഗമനം. സ്കൂബ ഡൈവേഴ്സ് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും തെരച്ചിലിൽ പങ്കുചേർന്നിരുന്നു. എന്തായാലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള അപകടങ്ങൾ, അറിയാതെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. നിരവധി ഇടങ്ങളിൽ അതിശക്തമായ മഴ, പുഴയൊക്കെ തന്നെ കര കവിഞ്ഞു ഒഴുകിയില്ലെങ്കിൽ പോലും ശക്തമായ വെള്ളത്തിന്റെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വ്യക്തമാവുകയാണ്. മഴ അതിശക്തമായി തന്നെ തുടരുന്നു എന്നാണ് വ്യക്തമാകുന്നത്.